CBL കല്ലട ജലോത്സവത്തിന്റെ ഭാഗമായി കോവൂർ കുഞ്ഞുമോൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ ആലോചനാ യോഗം ചേർന്നു. വിവിധ കമ്മിറ്റികളും രൂപീകരിച്ചു. സിബിഎല്ലിനൊപ്പം ചെറുവള്ളങ്ങളുടെ മത്സരവും ഉണ്ടാവും. ഇതോടൊപ്പം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കല്ലട ഫെസ്റ്റും നടക്കും. ജലോത്സവത്തിന്റെ ഭാഗമായി 7 ദിവസത്തെ കല്ലട ഫെസ്റ്റ് നടത്തും. കൊല്ലം ഫെസ്റ്റിന്റെ മാതൃകയിൽ ജനങ്ങൾക്ക് കൗതുകകരമായ രീതിയിൽ വാണിജ്യ വിനോദ കാർഷിക പ്രദർശന മേളകൾ വിവിധ കലാകായിക ഇനങ്ങൾ ഫുഡ്കോർട്ട് തുടങ്ങിയവ ഉൾപ്പെടുത്തിയാണ് ഫെസ്റ്റ് നടത്തുന്നത്. തിരുവാതിര, വടംവലി, വഞ്ചിപ്പാട്ട്, ചലച്ചിത്രഗാനം, നാടൻപാട്ട്, ലളിതഗാനം, പദ്യപാരായണം, ഓലമെടയിൽ, കയർപിരി തുടങ്ങിയ മത്സരങ്ങളും ഉണ്ടാവും. ചുറ്റുമല, കുന്നത്തൂർ ബ്ലോക്കുകളിലെ 10 പഞ്ചായത്തുകളെ ഉൾപ്പെടുത്തിയാകും ഫെസ്റ്റ് നടത്തുന്നത്. 3 പഞ്ചായത്തുകളെ ഉൾപ്പെടുത്തി സാംസ്കാരിക ഘോഷയാത്ര നടത്തും. സെപ്റ്റംബർ 14 ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വിപുലമായ ഒരു യോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി. ആ യോഗത്തിൽ കുറെ അധികം പേർ പങ്കാളികളാകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. വിപുലമായ തലത്തിൽ വീണ്ടും വിളിച്ചു ചേർക്കണം എന്ന് പൊതു തീരുമാനം വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിവിടെ ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിരിക്കുന്നു. കല്ലട ജലോത്സവം മുണ്ടോത്തരത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് മുണ്ടോത്തരത്തിൽ വെച്ച് തന്നെ മീറ്റിംഗ് വിളിച്ചു ചേർക്കണം ഒരു പൊതു അഭിപ്രായം ഒന്ന് വരികയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ മീറ്റിംഗിൽ നമ്മുടെ കളക്ടർ വരാൻ കഴിഞ്ഞില്ല. ജലോത്സവത്തിന്റെ പ്രാദേശിക കമ്മിറ്റി കൺവീനർ ബിനു കരുണാകരൻ, ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻസർ ഷാഫി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വൈ ഷാജഹാൻ, മണ്ടോത്തുരുത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി സൂര്യകുമാർ, കിഴക്കേക്കല്ലട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജു ലോറൻസ്, കിഴക്കേക്കല്ലട പോലീസ് SHO സുധീഷ് കുമാർ, കുണ്ടറ അഗ്നിസുരക്ഷാ സേന സ്റ്റേഷൻ ഓഫീസർ സക്രിയ അഹമ്മദ്കുട്ടി, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജലോത്സവത്തിന്റെ മുൻ സംഘാടക സമിതി അംഗങ്ങൾ, വിവിധ ബോട്ട് ക്ലബ്ബുകളുടെ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജലോത്സവത്തിന്റെ വിജയത്തിനായി പ്രവർത്തിക്കേണ്ടുന്ന വിവിധ കമ്മിറ്റികളിലെ അംഗങ്ങളെ കോവൂർ കുഞ്ഞുമോൻ എംഎൽഎ പ്രഖ്യാപിച്ചു. മാസം 25-ാം തീയതിയാണ് CBL-ഉം കല്ലട ജലോത്സവവും നമ്മുടെ ഇവിടെ നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞായിരുന്ന കമ്മിറ്റിയിൽ ചില രൂപരേഖ ഒന്ന് തയ്യാറാക്കിയിരുന്നു. അന്ന് ശ്രദ്ധിക്കപ്പെടാത്തതും ഇപ്പോൾ വരാത്തവരുമായിട്ടുള്ളവരെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അമെന്മെന്റോടുകൂടി നമുക്ക് ഇത് അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. ഈ കമ്മിറ്റി കൂടി അംഗീകാരം ലഭിക്കണം. നമ്മുടെ മുഖ്യ രക്ഷാധികാരികളായി ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ഭൂമനെ ശ്രീ KN ബാലഗോപാൽ, ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ഭൂമനെ ശ്രീമതി ജയ ചിഞ്ചുറാണി, ഭൂമനായ ശ്രീ കൊടുക്കുന്നിൽ സുരേഷ് MP, കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഭൂമനെ ഡോക്ടർ PK ഗോപൻ, നമ്മുടെ കൊല്ലം ജില്ലാ കളക്ടർ ഭൂമനെ ശ്രീമതി അഫ്സാന പർവീൻ IAS എന്നിവരാണ് രക്ഷാധികാരി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.